ഇന്ന് 32,762 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. 140,545 പരിശോധനകൾ നടന്നു. 112 പേര് മരണമടഞ്ഞിട്ടുണ്ട്. ആകെ ചികിത്സയിലുള്ളത് 331,860 പേരാണ്. 48,413 പേർ രോഗമുക്തരായി. തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിൽ ഏർപ്പെടുത്തിയ ട്രിപ്പിൾ ലോക്ക്ഡൗൺ വളരെ വിജയകരമാണ് എന്നാണ് വിലയിരുത്തുന്നത്. വളരെ കുറച്ച് ജനങ്ങൾ മാത്രമേ ഈ ജില്ലകളിൽ വീടിന് പുറത്തിറങ്ങുന്നുള്ളൂ. അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് ഈ ജില്ലകളിൽ അനുമതി നൽകിയിരിക്കുന്നത്. പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളോട് പൂർണ്ണ മനസ്സോടെ ജനങ്ങൾ സഹകരിക്കുന്നുണ്ട്. ലോക്ക്ഡൗൺ നിലവിലുള്ള മറ്റ് ജില്ലകളിലും ഇതുതന്നെയാണ് സ്ഥിതി. നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിന് സംസ്ഥാനത്താകെ 40,000 പോലീസുകാരെയാണ് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നതുപോലെ പരിശീലനത്തിലുള്ള 3,000 പോലീസുകാർ ഇപ്പോൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വളണ്ടിയർമാരായി ജോലി ചെയ്യുന്നുണ്ട്. ഹോം ക്വാറന്റൈനിൽ കഴിയുന്നവർ വീടിന് പുറത്ത് ഇറങ്ങില്ലെന്ന് ഉറപ്പാക്കുന്ന ചുമതല പോലീസ് നിർവഹിക്കുന്നുണ്ട്. ഇതിനായി സംസ്ഥാനത്തൊട്ടാകെ 3,000 പോലീസ് മൊബൈൽ പെട്രോൾ സംഘങ്ങളെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ഇതുവരെ 178,808 വീടുകൾ പോലീസ് സംഘം നേരിട്ട് സന്ദർശിച്ച് കോവിഡ് ബാധിതരും പ്രൈമറി കോണ്ടാക്റ്റ് ആയവരും വീടുകളിൽ തന്നെ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിച്ചിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച് പുറത്തിറങ്ങുന്നവരെ കണ്ടെത്താനായി മൊബൈൽ ആപ്പ് സംവിധാനവും ഉപയോഗിക്കുന്നു. കോവിഡ് വ്യാപനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഹോം ക്വാറന്റൈൻ ലംഘിച്ചതിന് 597 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ലോക്ക്ഡൗണും ട്രിപ്പിൾ ലോക്ക്ഡൗണും ഏർപ്പെടുത്തിയതോടെ കോവിഡ് രോഗവ്യാപനത്തിൽ കുറവുണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ നടപ്പാക്കിയ 4 ജില്ലകളിൽ TPR റേറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. മൊത്തം രോഗികളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ, പക്ഷേ പുതുതായി രോഗം ബാധിച്ചവരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടെങ്കിൽ മാത്രമേ ലോക്ക്ഡൗണിൽ ഇളവ് എന്ന കാര്യം ആലോചിക്കാൻ കഴിയും. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 3 ദിവസമായി 26.03% TPR. എറണാകുളത്ത് 23.02%, തൃശ്ശൂർ 26.04%, മലപ്പുറത്ത് 33.03%. ഇതാണ് 3 ദിവസത്തെ ശരാശരി ശതമാനം. സംസ്ഥാന ശരാശരി കഴിഞ്ഞ 3 ദിവസമായി 24.5%. ഇന്ന് സംസ്ഥാന ശരാശരി
23.29 സ്ഥിരീകരിച്ച കേസുകളുടെയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിന്റെയും ആഴ്ച വെച്ചുള്ള കണക്കെടുത്താൽ രോഗവ്യാപനം ഗണ്യമായി കുറഞ്ഞു വരികയാണ്. ഏപ്രിൽ 14 മുതൽ 20 വരെയുള്ള ആഴ്ചയിൽ ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 92,248 കേസുകളായിരുന്നു. ആ ആഴ്ചയിലെ TPR 15.5%. TPRലെ വളർച്ചാ നിരക്ക് തൊട്ട് മുൻപത്തെ ആഴ്ചയേക്കാൾ 69.2% കേസുകളുടെ എണ്ണത്തിൽ 134.7% വർദ്ധനയാണ് ഉണ്ടായത്. 28 മുതൽ May 4 വരെയുള്ള ആഴ്ചയിലെ കേസുകളുടെ എണ്ണം 241,615. TPR 25.79. TPRലെ വർധന 21.23%. കേസുകളുടെ എണ്ണത്തിലെ വർധന 28.71%. ഇക്കഴിഞ്ഞ ആഴ്ച സ്ഥിരീകരിച്ച കേസുകൾ 233,301. ആഴ്ചയിലെ TPR 26.44. മുൻ ആഴ്ചയിൽ നിന്ന് TPR വർധനയിൽ -3.15% കുറവ്. കേസുകളുടെ എണ്ണത്തിൽ 12.1% കുറവ് രേഖപ്പെടുത്തി. അതായത് കഴിഞ്ഞ ആഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആകെ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം 12.1% കുറഞ്ഞു. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ 3,600 കേസുകളാണ് സ്ഥിരീകരിച്ചത്. എറണാകുളം ജില്ലയിൽ 4,282, തൃശ്ശൂർ 2,888, മലപ്പുറം ജില്ലയിൽ 4,212. ഇതെല്ലാം കാണിക്കുന്നത് നിയന്ത്രണങ്ങൾ ഫലം കണ്ടു തുടങ്ങി എന്ന് തന്നെയാണ്.